നമസ്കാരം. കെ ജി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മരുമകനാണ് ശ്രീനിജൻ. കെ ജി ബാലകൃഷ്ണൻ കുപ്രസിദ്ധനായത് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളർന്ന് പന്തലിച്ച് കേരളത്തിലെ ചീഫ് ജസ്റ്റിസായി പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരെ ആയിട്ടുള്ള കെ ജി ബാലകൃഷ്ണൻ കേരളത്തിന് അഭിമാനവും തുടർന്ന് ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാൻ സാധ്യതയുള്ള ആളുമായിരുന്നു. എന്നാൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയതോടെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലെ വിധികളെല്ലാം തന്നെ പുനഃപരിശോധിക്കുമ്പോൾ, നമ്മളൊന്ന് കൃത്യമായി പഠിക്കുമ്പോൾ അതിലെല്ലാം അഴിമതിയുടെ കറ പുരണ്ടിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായ അഭയ കേസിലെല്ലാം നിർണായകമായിട്ടുള്ള നാർക്കോ അനാലിസ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ മുൻകൂർ അനുമതിയില്ലാതെ ഒരാളുടെയും നാർക്കോ അനാലിസ് ടെസ്റ്റ് നടത്താൻ പറ്റില്ല എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ഒരു വിധി തന്നെ നമുക്കുണ്ടാവുകയുണ്ടായി. അതിൻ്റെ ആള് എന്ന് പറയുന്നത് കെ ജി ബാലകൃഷ്ണനും അതിൻ്റെ പിന്നിൽ കത്തോലിക്ക സഭയിൽ നിന്ന് കോടിക്കണക്കിന് ഒരു അദ്ദേഹത്തിന് അഴിമതി പണം കിട്ടി എന്നുള്ള ആരോപണമായിരുന്നു. അദ്ദേഹം അനധികൃത സമ്പാദ്യം ഉണ്ടാക്കി എന്ന് പറയുന്ന ധാരാളം സംഭവങ്ങൾ ക്രൈമിന് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഗുണഭോക്തായി വന്നത് അന്ന് പേര് കേട്ടിട്ടുള്ളത് ശ്രീനിജനാണ്. ആ ശ്രീനിജൻ മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു, മുമ്പ് കോൺഗ്രസ് MLA ആയി മത്സരിച്ചിരുന്നു. പിന്നീട് കെ ജി ബാലകൃഷ്ണനെ ലാവ്ലിൻ കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയന് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ശ്രീനിജൻ പിന്നീട് CPMലെത്തി. CPMലെത്തിയ ശേഷം കുന്നത്തുനാട് നിന്ന് ഭാഗ്യത്തിന് അദ്ദേഹം ഒരു MLA ആയി. പിന്നീട് അവിടുത്തെ 2020യുടെ സ്ഥാപകനായ 2020യുടെ എല്ലാമായ സാബു MJക്കപ്പിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഗുണ്ടായുസവും അതേപോലെ ഗവൺമെൻറ് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിറ്റക് സ്ഥാപനത്തിൽ നിരന്തരം റെയ്ഡ് നടത്തി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ കെട്ടുകെട്ടിക്കാനുള്ള പരിപാടിയാണ് ശ്രീനിജൻ പ്രതികാരത്തോടെ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഒരു യുവാവിനെ ക്രൂരമായി കൊന്നതിൻ്റെ പിന്നിലെ ശക്തിയും പ്രേരണാശക്തിയും ശ്രീനിജനായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പിന്നീട് ആ യുവാവ് കൊല്ലപ്പെടുകയുണ്ടായി. കൊല്ലപ്പെട്ട യുവാവിൻ്റെ പോസ്റ്റ്മോർട്ടം അടക്കം അട്ടിമറിക്കാൻ ശ്രീനിജൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമുണ്ടായി. ആ ക്രൂരമായുള്ള പീഡനമാണ് ഇതിന് യുവാവിൻ്റെ മരണത്തിന് കാരണമെന്ന് പിന്നീട് തെളിയുകയുണ്ടായി. അങ്ങനെയുള്ള സംഭവ പരമ്പരകളിലൂടെ വന്നിട്ടുള്ള ശ്രീനിജൻ ഇന്നലെ കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യന് കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതയാണെന്ന് പറയാൻ പറ്റും. എറണാകുളത്ത് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം വളരെ ക്രൂരവും നിന്ദ്യവുമാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി യുവതാരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയിൽ എത്തിച്ചേർന്ന ദൂരെ നിന്ന് പോലും വളരെ ആഗ്രഹത്തോടെ എത്തിയ പിഞ്ചു പൈതങ്ങളോട് കാട്ടിയ ക്രൂരത ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ശ്രീനിജന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എന്തെങ്കിലും പേരോ എവിടെയെങ്കിലും ഒരു അംശം ഗുണമോ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇല്ലാത്ത ഒരു മൃഗതുല്യമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തത് മാത്രം വായിക്കാം. നമുക്ക് എത്ര ക്രൂരമാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് നമുക്ക് വായിക്കാൻ വേറെ ഒന്നും വേണ്ട. കാരണം അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കാണിക്കേണ്ട ജനങ്ങളോട് കാണിക്കേണ്ട സൗമനസ്യമോ അല്ലെങ്കിൽ അവരോട് കാണിക്കേണ്ട സ്നേഹമോ കരുതലോ ഒന്നുമില്ലാത്ത ക്രൂരത മാത്രമുള്ള ഒരു നേതാവായി CPMൽ ശ്രീനിജ വളർന്നിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പിണറായി വിജയനാണ് അദ്ദേഹത്തിന് എല്ലാം സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്, പ്രേരണ കൊടുക്കുന്നത്. എന്ത് തമ്മാടിത്തരം കാണിച്ചോ ഞാനുണ്ട് കൂടെ എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ നിലപാട്. ഇതെന്തായാലും ശ്രീനിജൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ തുടർന്നുള്ള യാത്രയ്ക്ക് ഏറ്റവും തടസ്സമായി തീരാവുന്ന ഒരു കാര്യമാണ് ഇന്നലെ അദ്ദേഹം നടത്തിക്കൂട്ടിയിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും. കാരണം ഒരു പാവപ്പെട്ട കുട്ടികളെ ഒരു വെയിലത്ത് നിർത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാതെ സ്പോർട്സ് കൗൺസിലിൻ്റെ വാതിൽ ഗേറ്റ് പൂട്ടി എല്ലാ തരത്തിലും ഉപദ്രവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ സംഭവത്തെക്കുറിച്ച് മനോരമ റിപ്പോർട്ട് ചെയ്തതും മാത്രം ഞാൻ വായിക്കുന്നു. ഗേറ്റ് പൂട്ടി MLA, കുട്ടികൾ കാത്തുനിന്നത് 4 മണിക്കൂർ. PV ശ്രീനിജൻ്റെ നടപടി മൂലം വലഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ജൂനിയർ ഫുട്ബോൾ താരങ്ങൾ. കൊച്ചി സെലക്ഷൻ ട്രയൽസ് നടക്കേണ്ട ഗ്രൗണ്ടിൻ്റെ ഗേറ്റ് PV ശ്രീനിജൻ MLA പൂട്ടിയിട്ടതോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നെത്തിയ 100 കുട്ടികളും മാതാപിതാക്കളും പുറത്തു നിൽക്കേണ്ടി വന്നത് 4 മണിക്കൂർ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിൻ്റെ അണ്ടർ 17 സെലക്ഷൻ ട്രയൽസിന് സ്പോർട്സ് കൗൺസിലിൻ്റെ പനമ്പള്ളി നഗർ സ്പോർട്സ് അക്കാദമിയിൽ എത്തിയതായിരുന്നു കുട്ടികൾ. പനമ്പള്ളി നഗർ ഗവൺമെൻറ് HSSന്റെ വളപ്പിലാണ് അക്കാദമിയുടെ ഗ്രൗണ്ട്. സ്കൂൾ കോർപ്പറേഷൻ്റെ ചുമതലയിലാണെന്നും ഗേറ്റ് ഉടൻ തുറക്കണമെന്നും പല സ്ഥലത്തെത്തിയ കോൺഗ്രസ് കൗൺസിലർമാർ നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഈ ഗേറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ തുറന്നു. പിന്നീട് സ്പോർട്സ് അക്കാദമി അധികൃതരെത്തി ഗ്രൗണ്ടിലേക്കുള്ള ഗേറ്റും തുറന്നു കൊടുത്തു. രാവിലെ 6:30 തുടങ്ങേണ്ട
സെലക്ഷൻ നടപടികൾ തുടങ്ങിയപ്പോഴേക്കും 10:45 കഴിഞ്ഞു. സി പി എമ്മിൻ്റെ കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിജനാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്. ജില്ലാ സ്പോർട്സ് കൗൺസിലിനും ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒക്ടോബർ മുതലുള്ള ഗ്രൗണ്ട് വാടക നൽകാനുള്ളതിനാലാണ് ഗേറ്റ് പൊട്ടിയിട്ടതെന്നാണ് ശ്രീനിജൻ്റെ വാദം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കരാർ തങ്ങളുമായിട്ടാണെന്നും ഈ മാസം വരെയുള്ള വാടക കിട്ടിയെന്നും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി പിന്നീല വ്യക്തമാക്കി. ഇതോടെ സംസ്ഥാന ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ തമ്മിലുള്ള അധികാര തർക്കവും പുറത്തുവന്നു. ഷറഫലി കേരള സ്പോർട്സ് നിയമം പഠിച്ചിട്ട് സംസാരിക്കണമെന്നും പനമ്പള്ളി നഗറിലെ ഗ്രൗണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സ്വന്തം നിലയിൽ ആർജിച്ചതാണെന്നും ശ്രീനിജൻ പറഞ്ഞതോടെ തർക്കമൊത്തു. മൈതാനങ്ങളുടെ ഉത്തരവാദിത്തം സംബന്ധിച്ച് കേരള സ്പോർട്സ് നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ടെന്ന് ശ്രീനിജൻ അത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നും ഷറഫലി പ്രതികരിച്ചു. ജില്ലാതലത്തിലെ കരാറിന് നിയമസാധുതയില്ലെന്ന് കേരള സ്പോർട്സ് കൗൺസിൽ വ്യക്തമാക്കിയതിനാൽ പുതിയ കരാറിൽ ഏർപ്പെടുകയായിരുന്നെന്നും എല്ലാ വാടക കുടിശ്ശികയും അടച്ചു കഴിഞ്ഞതായും വ്യക്തമാക്കി ബ്ലാസ്റ്റേഴ്സ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് നൽകിയ കത്തും പുറത്തുവന്നു. ഇനി പ്രതികരണത്തിനില്ലെന്ന് ബ്ലാസ്റ്റേഴ്സും അറിയിച്ചു. ഇതാണ് സംഭവം. അതായത് ഇവിടെ നടന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ കാണിക്കാൻ പാടില്ലാത്ത അധികാരം കിട്ടുമ്പോൾ അല്പന അധികാരം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന നമ്മുടെ ശ്രീനിജന് അധികാരം കിട്ടിയപ്പോൾ കാണിച്ച ഈ തമ്മാടിത്തരം ഒരിക്കലും പൊച്ചു പുറക്കാൻ പറ്റുന്നതല്ല. ഇതിലൊക്കെ പിണറായി വിജയൻ്റെ കൂട്ടുണ്ട് എന്ന് പറയുന്നതാണ് വളരെ ഗൗരവതരം. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനോരമ മറ്റൊരു റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് പറയാം. നന്ദി, നമസ്കാരം.